ഗുഡ് മോർണിംഗ്. അപ്പൊ പാത്തും ഏട്ടനും കൂടി ഇരുന്ന് കളിയാണ്. ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നു കേട്ടോ. ഇനി എന്റെ ടേൺ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഞാൻ ഞങ്ങളെ പാത്തുവിന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെച്ചതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഒക്കെ താഴെ നിന്നാണ് കേട്ടോ. ഏട്ടൻ കഴിച്ച പാത്രം തന്നെയാണ്. ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഇത് ദോശ ചട്നി, ഇത് ഇന്നലെ ഉണ്ടാക്കിയ സ്മൂത്തി. സ്മൂത്തി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ സ്മൂത്തി കഴിക്കാന്ന് വെച്ചു. അവിടെ ഇൻഡക്ഷൻ കുക്കർ കേടാണ്. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടില്ല ഞങ്ങൾ. ഞങ്ങൾ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. അപ്പം അത് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുമ്പോഴേക്കും കിട്ടിയാൽ ഇങ്ങനത്തെ അല്ലാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാമല്ലോ എന്ന് വെച്ചു. ഇവിടെ നാനും അത്തപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞങ്ങൾ വീട്ടിലെ പണികളൊക്കെ എല്ലാം ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പം ഞാനവിടെ വാവയ്ക്ക് പാല് കൊടുക്കുമ്പോൾ ഏട്ടനുണ്ടല്ലോ. ഇന്നലത്തെ തുണികളൊക്കെ ഞങ്ങളുടെ തുണികൾ മാത്രമാണ് ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ കഴുകണം കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് കഴുകാൻ കൊണ്ടുപോവാണ്. താഴെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാനേ, മുകളിലില്ലല്ലോ. അപ്പം പാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാത്തിക്ക് ഏട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ കിടന്നുണ്ട് ഉറങ്ങണം കേട്ടോ. ഒരു മ്യൂസിക്കൊക്കെ ഉണ്ട്. പാത്തും പാടും ഏട്ടനും പാടും ഇടാ. അങ്ങനെ നടന്നു കിടന്ന് ഞാൻ പാടില്ല കേട്ടോ അവിടെ. ഞാൻ ഏട്ടനോട് സംസാരിച്ചാൽ അവരുടെ ദേഷ്യം വരും. അപ്പം നമുക്ക് പോവാം. അതെ, ഞാൻ രാവിലെ പാല് കൊടുക്കട്ടോ കഴിക്കാൻ. താഴെപ്പോയി വന്നപ്പോൾ പാല് ചൂടാക്കി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തപ്പോഴേ ഈ ഡ്രൈവിങ് സ്റ്റാൻഡൊക്കെ ഞാൻ എടുത്ത് ഉള്ളി വെച്ചതാണ് കേട്ടോ. ഇപ്പോഴൊക്കെ വല്ലപ്പോഴല്ലേ വെയിൽ കാണുള്ളൂ. വെയിൽ കാണുമ്പോൾ അപ്പം തന്നെ എടുത്ത് വെക്കണം. വാവരെ തുണി ഉണങ്ങാനാണ് ഏറ്റവും പാട്. അപ്പം ദേ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ പാത്തുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട്. പാത്തു കിടന്ന് ഉറങ്ങണമെന്നില്ല. അപ്പോൾ പാത്തുവിന് പോയിട്ട് എണ്ണയൊക്കെ മുറുക്കിയിട്ട് വരാം. എന്തായാലും പാത്തു ഉറങ്ങണില്ലല്ലോ, അപ്പോൾ കുളിപ്പിക്കാം. ഒരു ചേച്ചി ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. പാത്തുവിന് തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞളും ഇച്ചിരി തുളസിയും ഇച്ചിരി കടുകും ഇച്ചിരി ജീരകവും കൂടിയൊക്കെ ഇട്ട് മുറുക്കിയിട്ട് കുളിപ്പിച്ചാൽ കുട്ടികൾക്ക് കോൾഡ് വരാണ്ടിരിക്കാൻ മിക്കവാറും പേരങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാറ്. ജയശ്രീ എന്ന് പറഞ്ഞ ചേച്ചിയാണ് കമൻറ്റ് ചെയ്തത്. ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ചേച്ചി. പക്ഷേ പാത്തുവിന് ഒന്നരാടം വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് തല കുളിപ്പിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മുറുക്കിയതേ പാത്തുവിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഓയില. മുറുക്കിയതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞളും ഇച്ചിരി തുളസിയെല്ലാം ഇട്ടു. ഇത്രയേ ഉള്ളൂ പാത്തുട്ടീനെ കുളിപ്പിക്കാന്. അത് കഴിഞ്ഞിട്ട് അലക്കാം. ഞാൻ അലക്കാൻ എടുത്തപ്പോഴാണ് കണ്ടത് ആ പാത്തുട്ടി ഉറങ്ങണില്ല. അപ്പോൾ പിന്നെ കുളിപ്പിക്കാം. അതെ, ഞാൻ പറഞ്ഞില്ലേ അതെ ഏട്ടൻ്റെ കയ്യിൽ കിടന്ന് ഇങ്ങനെ ഞാൻ വരും ശബ്ദിക്കാൻ പാടില്ല. ഞാൻ എന്നിട്ട് രാത്രി ഡിന്നറൊക്കെ ഇതേ ഇവിടെ ഹാളിൽ മിണ്ടാതെ വന്നിരുന്ന് കഴിക്കൂട്ടാ. ഇപ്പോൾ ഉറങ്ങണ്ടേ? ഒരു ശബ്ദവും ഇല്ലാണ്ട് ഏട്ടൻ്റെ മൂളന് മാത്രം കേട്ട് ഉറങ്ങും. അത് കഴിയുമ്പോൾ കുഴപ്പമില്ല. തലയിങ്ങനെ മസാജൊക്കെ ചെയ്യും. പക്ഷെ നല്ലൊരു ആചാരമാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ തുടക്കത്തിലേ വേണമായിരുന്നു. നല്ല സാരല്ല. ഈ വീട്ടിൽ ഇവിടെയാണ് കേട്ടോ കുളിപ്പിക്കുക. ഏട്ടൻ പറഞ്ഞിട്ടാണ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വെള്ളമുണ്ടല്ലോ താനെ അങ്ങോട്ട് ഒഴുകി പൊക്കോളും. ഇവിടെയാണ് ഈ ഭാഗത്താണ് ആദ്യം കുളിപ്പിച്ചിരുന്നത്. അത് തുടക്കേണ്ടി വരും. ഇവിടെയാകുമ്പോൾ പിന്നെ താണ ഒഴുകി പൊക്കോളും. ഞാൻ ഇതുവഴി ഇരിക്കും എന്നിട്ട് കുളിപ്പിക്കും. പിന്നെ ഈ വെള്ളം പനിക്കൂർക്കലിനും തുളസിയൊക്കെ ഇട്ട് ചൂടാക്കിയതാണ് കേട്ടോ. ഇപ്പൊ ഏട്ടൻ ഇതിന്റെ ചൂട് നോക്കും. ഏട്ടന് തൃപ്തിയായ മാത്രം കുളിപ്പിക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പൊ ഏട്ടൻ പറയും ഏ അതൊന്നും എന്റെ കുട്ടിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പൊ റോബോട്ടിനെ ക്ലീൻ ചെയ്യാനായിട്ട് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. പക്ഷെ റോബോട്ട് ഉണ്ടല്ലോ ഒരു കാര്യമുള്ളത് എന്ന് പറഞ്ഞാൽ വാതിൽ അടച്ചില്ലെങ്കിൽ റോബോട്ട് കയറി വരും കേട്ടോ. അപ്പം ഞാൻ ആ റോബോട്ടിനെ പുറത്തേക്ക് ആക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ നൈറ്റ് മാറ്റി വേണ്ടി കളിക്കുകയാണ്. അപ്പോൾ നന്നായി മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പോയിട്ട് ഡ്രസ് വാഷിംഗ് മെഷീനിലത്തെ ഡ്രസ്സ് എടുത്ത് പുറത്തിടണം. പിന്നെ എന്താ ഭക്ഷണം എടുക്കണം. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വരുന്ന വരെ അമ്മേനെ ഇച്ചിരി ഡിസ്റ്റർബ് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ സമയം ഒരു മണി. ഇവിടെ നിന്ന് നല്ല ഭംഗിയുണ്ട് അല്ലേ ബാക്കിലത്തെ വ്യൂ കാണാനായിട്ട്. എൻ്റെ അനിയത്തി വന്നായിരുന്നില്ലേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വന്നിരുന്നു. ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഭാഗം. എന്താ പറയുക ബീച്ചിലൊക്കെ നിങ്ങൾ താമസിക്കുന്നതായിരുന്നു. ഈ വ്യൂ രാവിലെ അങ്ങ് കാണുക. ഈ ഭാഗം ഓർക്കുമ്പോൾ തന്നെ ഈ വ്യൂ അല്ലേ. അതുകൊണ്ട് തോന്നുന്നുട്ടോ
അപ്പം ലഞ്ചൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കും ബാത്ത് കഴിഞ്ഞിട്ട് റോബോട്ടിനെ ഏട്ടൻ റൂമിൽ കൊണ്ടിട്ടു റൂം ക്ലീൻ ചെയ്യാനായിട്ട്. ബാക്കി എല്ലാ ഹാളും മറ്റേ റൂമും ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ആ പണ്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്ലേറ്റിലാട്ടോ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇതിപ്പോൾ ഒരു പ്ലേറ്റിൽ തന്നെയാ, പക്ഷേ അത് രണ്ട് സെപ്പറേറ്റ് ടൈമിങ്ങിലാട്ടോ. അപ്പോൾ അത് ഉണർന്നിരിക്കുമ്പോൾ ആരും ഇല്ലെങ്കിൽ അവൾ ബഹളം വയ്ക്കും. അപ്പോൾ ഏട്ടൻ അവിടെ ഇരിക്കുകയാണ്, ഏട്ടൻ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, മുതിരി ഉണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്, പിന്നെ ഏട്ടന് മോരുണ്ട്. ഏട്ടൻ ചോറുണ്ടപ്പോൾ ചിക്കൻ കഴിക്കില്ല കേട്ടോ. ഞാനാണെങ്കിൽ പിന്നെ ചിക്കൻ എടുത്തപ്പോൾ പിന്നെ മോരും എടുത്തില്ല. മോരും ചിക്കനും എന്ന് പറയുന്നത് വിരുദ്ധാഹാരമല്ലേ. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടനും വന്ന് കഴിച്ചു. ആ സമയത്ത് പാത്തുവിനെ കെടുത്തി ഉറക്കി, ഉറക്കാനൊക്കെ ശ്രമിച്ചു എന്ന് പറയുന്നത് അത് ശരി, അവൾ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. പാത്തുവാണെങ്കിൽ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പാത്തുവിന് ഒരു സ്ഥലത്ത് കെടുത്തി അവിടെ കെടുക്കില്ലേ. രാവിലെ ആകുമ്പോഴേക്ക് ക്ലോക്കൊക്കെ റൊട്ടേറ്റ് ആവണവർ റൊട്ടേറ്റ് ചെയ്തു കേട്ടോ. പാത്തു വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അറിയൂ കേട്ടോ, ഞാൻ എണീക്കും. അങ്ങനെ ബെഡൊക്കെ ആകെ ചളുങ്ങി കുളിങ്ങിയായിരിക്കുന്നത്. അപ്പം ഞാനതൊന്ന് വിരിച്ച് പിന്നെ അത്ര ടൈം എന്ന് പറഞ്ഞാൽ ഏട്ടനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ നടക്കാത്ത കുറേ പ്ലാൻസ് ആവും, എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾ മിക്കവാറും ട്രാവൽ പ്ലാൻസ് തന്നെയാവും കേട്ടോ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഒന്നും പ്ലാനിനനുസരിച്ചൊന്നും നടക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാത്തുവിന് ചെറുതായിട്ടൊരു കുറുങ്ങൽ. അപ്പോൾ ഞാൻ പോയിട്ടേ പാത്തുവിന് മറ്റേ പനി കുറുക്കലും തുളസിയും കൂടി താഴെ ചെന്നിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് കൊണ്ടുവരട്ടെ. എന്നിട്ട് അവർക്ക് കൊടുക്കാം. അത് കുടിക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ പാത്തുവിന്. കുറച്ച് നേരം മുമ്പേ മഴ പെയ്തു, അപ്പോൾ ഞാൻ ഡ്രൈയിങ് സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് ഉള്ളി കൊണ്ടുവച്ചു. മഴയൊക്കെ തോർന്നു. ഇനി പോയിട്ട് പാത്തുവിന് മെഡിസിൻ കൊണ്ടുവരണം. ആ എൻ്റെ ഗുളി എന്നൊക്കെ പറയുന്നത് കുറേ കഴിച്ചിട്ടാടാ. പാത്തുവിൻ്റെ ഡ്രസ്സൊക്കെ അലക്കിയതിന് ശേഷം അപ്പം ഇങ്ങനെ തന്നെ കുളിക്കും ഞാൻ. ഇങ്ങോട്ട് വരണ്ട കേട്ടോ, വഴുക്കലുണ്ടേ. തേൻ കുടിക്കാനാണ് വവ്വാല്. മനുഷ്യന്റെ പ്രസൻസ് പോയി സൗണ്ട്. വായില് വെച്ച് കൊടുക്കാം ഞപ്പട്ടത്. കുറച്ചും കൂടി എടുക്കട്ടെ. ഞാൻ ഇത് വാവേരെ സെപ്പറേറ്റ് സ്പൂണാണ് കേട്ടോ. ഒരു തുള്ളിയൊക്കെ കൊടുക്കുക. അതാ പുതിയ സ്പൂണാ, വാവേരെ മാത്രം സ്പൂൺ. എങ്ങനെയുണ്ട്? കഴിഞ്ഞു കഴിഞ്ഞു ഇത് വരുന്നത്. അവള് കുടിച്ചോളൂ. അപ്പോൾ വാഷിംഗ് ടൈമാണ്. പാത്തുവിൻ്റെ ഡ്രസ്സൊക്കെ ഞാനിപ്പോൾ ബാത്റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത്. വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ എൻ്റെ കുളി. ദിവസവും അങ്ങനെ തന്നെയാണ്. എൻ്റെ കുളിയും വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പാത്തു കിടന്നുറങ്ങിയിട്ടോ. സമയം ഇപ്പോൾ ഒരു 6:30 ആയിട്ടോ. അപ്പോൾ ഏട്ടൻ രാത്രിയിലത്തെ അറ്റ്മോസ്ഫിയർ വരുത്താനായിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എമർജൻസി വെട്ടത്തിൽ ഇരുന്നിട്ടാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. പാത്തു ഒരു 2-3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഞാൻ ഉണ്ടല്ലോ വയറും ഇങ്ങനെ തൊട്ടിട്ട് ബ്രീത്ത് ചെയ്യണ്ടോ എന്ന് നോക്കൂ കേട്ടോ. എനിക്ക് വട്ടാന്ന് എല്ലാവരും പറയണേ. അതായത് ഇപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഡിസ്കഷൻ ടൈമാണ്. എൻ്റെ അനിയത്ത് കൊണ്ടുവന്ന കേക്കിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായി. അപ്പം അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുവാണ് കേട്ടോ. കേക്കിന്റെ പെട്ടി അവിടെ വെച്ച് ഞാൻ ഇട്ടോട്ടെ എന്ന് വേണം. അയ്യോ സ്വപ്നം കണ്ടിട്ടാറങ്ങി. അപ്പൊ ഇനി ഡിന്നർ ടൈമാണ്. ഏട്ടൻ അപ്പോ ആദ്യം തന്നെ പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എൻ്റെ ടേൺ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചപ്പാത്തിയും ചിക്കനാണ് കേട്ടോ ഡിന്നറിന്. ഞാൻ ചപ്പാത്തി കഴിക്കില്ല, ഞാൻ ജസ്റ്റ് ചിക്കനും പിന്നെ ഉച്ചക്കാലത്ത് മുതിര കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി ക്ലീനിങ് ടൈമാണ് കേട്ടോ. വേറെ എല്ലാ കാര്യങ്ങൾക്കും ഏട്ടൻ കൂടെ കൂടും കേട്ടോ. ഒരുമിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ കിച്ചണിലത്തെ ക്ലീനിങ് സ്ലാബൊക്കെ തുടയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ കൈകൊണ്ട് അലക്കുക ബാത്റൂം ക്ലീൻ ചെയ്യുക ഈ 3 കാര്യങ്ങൾ ഏട്ടൻ ചെയ്യത്തില്ല കേട്ടോ. ഏട്ടന് ഭയങ്കര മടിയാണ്. പിന്നെ എനിക്കും പറഞ്ഞുകൂടാ ഡ്രൈവിങ് ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിങ്ങും എന്ന് അറിഞ്ഞുകൂടാ, ഇതൊക്കെ ഏട്ടൻ ചെയ്യുന്നതാണ്.
അപ്പം അത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ആവും. ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡും വൈഫും ഒരേപോലെ തന്നെ എല്ലാ ജോലിയും ചെയ്യണ്ടേ. ഇതൊക്കെ ഞങ്ങളുടെ തോട്ട്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് യോജിക്കുന്നവരുണ്ടാവും, യോജിക്കാത്തവരുണ്ടാവും കേട്ടോ. അപ്പം ഇന്നത്തെ ഡിന്നർ ഇച്ചിരി ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇച്ചിരി ഹെവി ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് സ്മൂത്തി അടിക്കില്ല. സ്മൂത്തി അടിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, എന്തായാലും രാത്രി പാലുണ്ട്, പിന്നെ കുഞ്ഞി പഴമുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ സ്ഥിരം ഡ്രൈ ഫ്രൂട്ട്സ് ആപ്രിക്കോട്ട് കഴിക്കും കേട്ടോ. ആപ്രിക്കോട്ട് ഉണ്ട്, ഡ്രൈ ആപ്രിക്കോട്ട്, പിന്നെ പിസ്ത ഉണ്ട്. ഇതൊക്കെ മതിയില്ലേ ധാരാളം അല്ല ഏട്ടാ? ഏട്ടൻ നമ്മുടെ വാവാച്ചിയുടെ കൂടെയാണ്. വാവാച്ചി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കളിയൊക്കെ കഴിഞ്ഞ് ഇതേ അടുത്ത പാപ്പത്തിനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ശരി, ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസം കേട്ടോ. ഇവിടെ വന്നേ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ ഇനി ഇൻഡക്ഷൻ കുക്കർ വരുമ്പോൾ അത് വേറെ ആയിരിക്കും കേട്ടോ. ബിക്കോസ് എൻ്റെ വക ചെറിയ ചെറിയ അധികം ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ വരുന്നവരേക്കും ഏട്ടാ വാ. ബൈ ബൈ. വാ ഏട്ടാ, നല്ല നല്ല വീഡിയോ കേട്ട് തിരിച്ചു വരാട്ടാ. ബൈ ബൈ. ടാറ്റാ.